നമസ്കാരം. നിരവധി മികച്ച പോലീസ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടനാണ് സുരേഷ് ഗോപി. സിനിമകളിലെ പോലീസ് കഥാപാത്രങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥർ യഥാർത്ഥത്തിലും ഉണ്ടാകണമെന്ന് പറയുകയാണ് അദ്ദേഹം. ജനങ്ങൾ അത്തരം പോലീസുകാരെ ആഗ്രഹിക്കുന്നു. തെറ്റ് ചെയ്തത് ഭരണകൂടമാണെങ്കിൽ പോലും എതിർക്കുന്ന പോലീസുകാർ വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ പുതിയ സിനിമയായ പാപ്പന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കോടിയേരി ബാലകൃഷ്ണനുമായി നടന്ന ഒരു സംഭാഷണത്തിന്റെ അനുഭവം അദ്ദേഹം പങ്കുവച്ചു. ഒരിക്കൽ കോടിയേരി സർ, ഈ സിനിമയിലൊക്കെ കാണിക്കുന്നത് സിനിമയിലെ നടക്കൂ, ജീവിതത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, തെറ്റായ ധാരണയാണ്. സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച ഒരു ഐതിഹാസികമായ പ്രകടനം കാണുന്നുവെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക, ജനം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പോലീസ് വളരും, വളരേണ്ടി വരും എന്ന് അദ്ദേഹം ചിരിച്ചു. സുരേഷ് ഗോപി ഓർക്കുന്നു, സിനിമയിലെ പോലെ അനീതിയെ എതിർക്കുന്ന പോലീസുകാരെയാണ് ജനം ആഗ്രഹിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ജനം ആഗ്രഹിക്കുന്ന പോലീസ് അതാണ്, നന്മയുടെ കൂടെ മാത്രം നിൽക്കുന്ന പോലീസ്. തിന്മേനി ഭരണത്തിൻ്റെതാണെങ്കിൽ കൂടെ പോടാ പുല്ലി എന്ന് പറയുന്ന പോലീസ്. അത്തരമൊരു പോലീസാകാൻ ആഗ്രഹമുണ്ട്. അടുത്ത ജന്മത്തിൽ ഒരു IPSകാരനാവാം. രാഷ്ട്രീയക്കാർക്ക് മുഴുവൻ തലവേദനയുണ്ടാക്കുന്ന ഒരു IPSകാരനാവാം. മാസത്തിൽ 2 ട്രാൻസ്ഫർ വെച്ച് വാങ്ങുന്ന IPSകാരനാവാം. അപ്പോഴേക്കും പോലീസും രാഷ്ട്രീയക്കാരും കുറച്ചുകൂടി സ്ഫുടം ചെയ്ത് നല്ല രാഷ്ട്രീയമുണ്ടാകട്ടെ. അതിനുള്ള വളർച്ച തുടങ്ങിക്കഴിഞ്ഞു. ആ കാലത്ത് ഭരതചന്ദ്രൻ്റെ മുഷ്ടിയുടെ കരുത്തു വേണ്ടിവരില്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. അതേസമയം കാലാവധി തീരുന്ന മുറയ്ക്ക് സുരേഷ് ഗോപിക്ക് വീണ്ടും രാജ്യസഭയിലേക്ക് അവസരം നൽകിയേക്കുമെന്ന വാർത്തകളുണ്ടായിരുന്നെങ്കിലും BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും അത്തരമൊരു തീരുമാനമുണ്ടായിരുന്നില്ല. MP എന്ന രീതിയിലുള്ള ചുമതലയും തിരക്കും ഒഴിഞ്ഞതോടെ സിനിമയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സുരേഷ് ഗോപി ഇപ്പോൾ. പാപ്പൻ, ഒറ്റക്കമ്മൻ തുടങ്ങി നിരവധി സിനിമകളാണ് താരത്തിൻ്റെതായി പുതിയതായി പുറത്തു വരുന്നത്. സിനിമ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. പാർട്ടി എന്നെയൊന്നും ഏൽപ്പിക്കില്ല, എന്നോടൊന്നും ആവശ്യപ്പെടുകയും ഇല്ലെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത്. എനിക്ക് വ്യക്തമായ ഇഷ്ടവും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അടിയറവ് വയ്ക്കുന്ന ഇഷ്ടപ്പെട്ട 8-10 നേതാക്കന്മാരുണ്ട്. അവർ ആവശ്യപ്പെടുന്ന എന്തും ചെയ്യാൻ ഞാൻ എപ്പോഴും സന്നദ്ധനാണ്. അക്കാര്യത്തിൽ മാറ്റമില്ല. പക്ഷേ അത് നേഷൻ ബിൽഡിങ്ങിന് വേണ്ടി തന്നെയാകും, രാഷ്ട്രീയത്തിന് വേണ്ടിയായിരിക്കില്ലെന്നും സുരേഷ് ഗോപി പറയുന്നു. ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. MP എന്ന നിലയിലെ കാലാവധി കഴിഞ്ഞെങ്കിലും ആൾക്കാരനെ വിട്ടിട്ടില്ല. ആ മന്ത്രിക്ക് അയക്കണം, ഈ മന്ത്രിക്ക് അയക്കണം എന്ന് പറഞ്ഞ നിരവധി ആളുകൾ നിവേദനങ്ങളുമായി ഇപ്പോഴും വരുന്നുണ്ട്. എനിക്കിപ്പോൾ ഔദ്യോഗിക ലെറ്റർ ഹെഡ്, ഇമെയിൽ ID, ഹോട്ട്ലൈൻ നമ്പർ ഒന്നുമില്ല. ഇതൊന്നുമില്ലാതെ എനിക്ക് അവിടെ കടന്നു ചെല്ലാനും സാധിക്കില്ല. അതിനൊക്കെ ചുമതലയുള്ള വേറെ അനേകം പേരുണ്ട്. അവർ വഴി തന്നെ സാധ്യമാക്കണമെന്ന് ഞാൻ അവരോട് തൊഴുതു പിടിച്ചു പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited. Like and